നേരം ഒന്നേ മുക്കാൽ മുതല പെണ്ണമ്മേ പെണ്ണമ്മോ സോപ്പ് എടുത്തത് കല്ലിന്റെ മണ്ടയിലോട്ട് കേറി അറ്റൻഷൻ ആയിട്ട് അവിടെ നിന്നു. അല്ല ഞാൻ പറഞ്ഞാലും കുളിക്കണ്ടേ, ഞാൻ പറഞ്ഞാലും കുളിക്കണ്ടേ രണ്ടു മൂന്ന് ദിവസമായി കുളിച്ചിട്ടല്ലോ. ഇങ്ങനെ കുളിക്കുന്നല്ലോ ഇഷ്ടമുള്ള കാര്യം എന്തോന്നല്ലോ സാറിനായിട്ട് നിപ്പുണ്ട്. അത്ര ഇഷ്ടമൊന്നും ഇല്ല, ഞാൻ വിളിച്ചാലേ ഉള്ളു ഇഷ്ടം. വേറെ ചൂടത്ത് വിളിച്ചില്ലേ ഭയങ്കര പ്രശ്നമാണ്. തെളിയാൻ തുടങ്ങിയില്ലേ, വേല് തെളിയാൻ തുടങ്ങിയില്ലേ. ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്, നടക്കില്ല. നേരത്തെ ഇങ്ങനത്തെ അഭിപ്രായം വരെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞതാണ്, നീ ഒത്തിരി ടെൻഷൻ അടിക്കണ്ട, സമയത്ത് നടക്കുന്നു അമ്മ കേക്കണ്ടേ. അല്ലേ നേരത്തെ നേരത്തെ സൂചനയില് ഉണ്ടായിരുന്നെ, ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തായിരുന്നു. ഞാൻ പറയുകയും ചെയ്തായിരുന്നു റോബിൻസിനോടുള്ള പെണ്ണെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞു. അതാ വരുന്നു ഇവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാ കുളിസീൻ, ഇവിടെ കുളിസീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. പട്ടീനെ പിടിച്ചപ്പോഴേ മനസ്സിലായി നിങ്ങൾ നന്നായിട്ട് കുളിപ്പിക്കുന്നുണ്ടെന്ന്. പട്ടീനെ പിടിക്കുമ്പോ മനസ്സിലാവും, അതായത് ദേഹത്ത് ഒരു ചെള്ളോ അങ്ങനത്തെ ഒരു സംഭവം പോലും കാണുന്നില്ല, മനസ്സിലാവും. എന്നാത്തിന് വിളിച്ചിട്ട് അവര് പുള്ളി പാൻ എടുത്തോണ്ടിരിക്കുന്നേ, തിരുതി വെച്ച കാര്യം നടക്കുക. ഞാൻ ചെയ്തോളാം, ഏറ്റ കാര്യമല്ലേ. പറഞ്ഞോളാം, ഞാൻ ചെയ്തോളാം വേണ്ടത്. ഇനി അമ്മ അവിടെ നിന്ന് എനിക്ക് കിടക്കപ്പെടുന്നു. അതെ അതെ അതെ. വല്ലപ്പോഴൊക്കെ ഇനി ഇറങ്ങാൻ നോക്കണം ഇങ്ങനെ. വല്ലപ്പോഴും ഇറങ്ങാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേണം. എല്ലാം കണ്ടൊക്കെ എന്താ ദൂരമാവും, ദൂരമാണ്. അവിടുന്ന് കോട്ടയം വരെ ചാടിയ പോലെ, കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട്. ആദ്യമൊക്കെ എനിക്ക് ആ ദൂരത്തിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ മാർ കിട്ടി. സുഖപാഠം പറ്റ വണ്ടിയുണ്ട്. സോനു പറഞ്ഞ കോട്ടയത്ത് നിന്ന് ഒറ്റ വണ്ടി ഉണ്ടാവും. അല്ല ചുങ്കപ്പാറ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒറ്റ വണ്ടി ഉണ്ട്. ആറാം സോനു അവിടുത്തെ കൊണ്ടുവന്നു. ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക കുളിസീൻ, ഇവിടെ കുളിസീൻ പിടിക്കുക. ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അതൊരു പെണ്ണെ കുളിപ്പിക്കുന്നേ.